ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളാണ്. കൃഷി ചെയ്യുന്നത് ഉണ്ട്, പിന്നെ ഞങ്ങളോടൊപ്പം തന്നെ കിളികളും കൂട്ടായിട്ടുണ്ട്. അപ്പം അവരുടെ ശബ്ദങ്ങളും ഉണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളെന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. കേട്ടില്ലേ കിളികളുടെ സൗണ്ട്? മഴയൊക്കെ പെയ്ത് ഭൂമി തണുത്ത് കഴിഞ്ഞ് ഇപ്പോൾ അവർ കൂട്ടത്തോടെ ഭയങ്കര കലപില 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 എന്നുള്ള സൗണ്ടാണ് ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ വന്നിരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല സൗണ്ടാണ്. അപ്പം ആ സൗണ്ടുകളും കൂടി ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പോന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ അണ്ണാൻ ദൂരത്തിരുന്ന് ഭയങ്കര ചിലക്കലുണ്ട്. അപ്പം ഈ അണ്ണാൻ ചിലക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ എന്തെങ്കിലും പാമ്പഴഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പരുന്ത് വരികയോ അല്ലെങ്കിൽ കുറുനരി സ്ഥിരം അതിൽ പൂക്ക് വരവുണ്ട്. പട്ടിയുടെ മാതിരി അതിരിക്കണം. പട്ടിയുടെ അത്ര വലിപ്പമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാധനം എപ്പോഴും അതിൽ ചാരുവഴി കടന്ന് പോകുന്നുണ്ട്. അപ്പം അതിനെ കണ്ടാലും ഈ അണ്ണാൻ ഭയങ്കര ചിലക്കലായിരിക്കും. ഒക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇന്ന് നടാം എന്ന് എഴുതിയിട്ട് ഇന്ന് ചേമ്പ് നടാമെന്ന് എഴുതിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ കുഴി മുമ്പേ കുത്തിയിട്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതിനകത്ത് കരിയിലേക്ക് വാരിയിടണം. പിന്നെ ചേമ്പ് വെച്ചിട്ട് ഇത്തിരിശം മണ്ണിടണം. പിന്നെ മുളച്ച് പൊന്തിയിട്ടായാലും വളവിട്ടാൽ മതി. ഇനിയിപ്പോൾ നിങ്ങളെങ്ങനെ തീരുമാനിച്ചേക്കണേ ആവോ അറിയില്ല. അപ്പോൾ ഞാൻ കരിയില അടിച്ച് അടിക്കണ്ട, അത് വരിഞ്ഞിട്ടാൽ മാത്രം മതി. ഇഷ്ടം പോലെ കരിയിലങ്ങനെ കുന്നുകൂടിയാണ് കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കരിയില ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റണതെന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയാണ് ഞങ്ങളിപ്പോൾ ഇഞ്ഞിറു വന്നേക്കണത്. പ്ലാസ്റ്റിക് വണ്ണതെല്ലാം മാറ്റിയതിനോട്ടോ. ഇതിൽ കുടികളിലൊക്കെ ഉണ്ടല്ലോ. പുല്ല് തന്നെ വാരിക്കൂട്ടി അറന്ന് കിടക്കണതാ അത്. ഇരുപത്
ഉണ്ടാക്കിയിട്ടുണ്ടായ കൊതുക് കൊതുക് കാലത്ത കഞ്ഞി കഴിക്കാണ് അതിനകത്ത് കിടക്കുന്നത് കേട്ടാ അതെന്തിനാ കളയും ഇതൊക്കെ ഇതിൽ പറഞ്ഞേക്കണതാ കഞ്ഞി കുടിക്കട്ടെ കറി എന്തെന്നാന്ന് പറയട്ടെ രൂപിക്ക് അച്ചാറുന്നേ ചേട്ടാ അടിച്ച് കൊതുക് ലൂയിക്ക് അച്ചാറുണ്ട് പിന്നെ കൊതുകിനെ അടിക്കണേട്ടോ ഉണക്കമീൻ ചതച്ച് വറുത്ത് ഉള്ളിയും മുളകും അയ്യോ സ്പൂണിന് അതിൽ കാണും അപ്പൊ അതാണ് ഞാൻ എവിടെ ഇരിക്കുമ്പോൾ ജാതിക്ക് തുടങ്ങണമുണ്ടോ ഫിഫ്റ്റി ഫിഫ്റ്റി ഇന്ത്യ അതിൻ്റെ ഗുണമുള്ളൂ അതിനെ മറ്റേ അരി പൊട്ടിച്ചുണ്ടായില്ല അപ്പൊ ഞാൻ നോക്കിപ്പോ നിങ്ങനെ പൊട്ടുന്ന
ചേട്ടാ അവിടെ എന്തോ പൊങ്ങിയ കാര്യം ചെയ്യണ്ടത്? നന്നായിരിക്കണം. പാമ്പുന്നിട്ട് നീളെ എന്റെ മുന്നിൽ കോടി ഒന്ന് വന്ന് എടുക്കാൻ നല്ലൊരു രസമുള്ള കാഴ്ചയായിരുന്നു ഇല്ലേ? ഓണാക്കി വെക്കണം അതൊക്കെ. അങ്ങനെ ഇങ്ങനെ കിട്ടണതല്ല ആ കാഴ്ച. വേണ്ടാത്തതിനെത്തിട്ടോട്ട. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ചിക്കൻ കറിയാണ് ഇത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം വെച്ചുണ്ടാക്കില്ല. എന്താന്ന് വെച്ചാൽ ഇപ്പം ഈ ചൂട് സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലൊക്കെ ഉണ്ടാക്കി ഇത് വെച്ചാൽ പെട്ടെന്ന് കേട് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പം അത് കാരണം കുറേശ്ശെ കുറേശ്ശെയാണ് എടുത്തുണ്ടാക്കുന്നത്. ഇതിപ്പോൾ അപ്പത്തിനും ചോറിനും കൂടെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ചിക്കൻ കറി. സിമ്മിലിട്ടേക്ക് ഓഫ് ചെയ്തിട്ട് കറി പാകമായിട്ടുണ്ട്. പിന്നെ തന്നെയല്ല, ഭക്ഷണവും നമ്മൾ ഒരുപാട് കഴിച്ചാലും നമുക്ക് പ്രശ്നമാണ്. ചൂട് ഇതുപോലെയുള്ള ചൂടുള്ള സമയത്ത് ഇത് മാങ്ങാക്കറിയാണ്. ഞാൻ പറഞ്ഞല്ലോ ചൂട് സമയത്ത് ഇതിന് പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം അത് മൂലം ഞാനിത് കുറച്ച് കറി എടുത്ത് തിളപ്പിച്ച മാങ്ങാക്കറിയാണ്. ഒരുപാട് കറി എടുത്ത് കേടുവരുത്തി കളയണ്ടല്ലോ. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തിളപ്പിച്ചതാണ്. ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറിന് അതെടുക്കാലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് തിളപ്പിച്ചേക്കണത്. ശരിക്കും പറഞ്ഞാൽ മാങ്ങാക്കറി പുറത്ത് തന്നെ വെച്ചേക്കുന്നതല്ല. ഞങ്ങളുടെ പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ മാങ്ങാക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച വരെ പുറത്തിരുന്നാലും കേട് വരില്ല, യാതൊരു കേടും വരില്ല. ഒരാഴ്ച വരെ അതുപോലെയാണ് ആ ഉണ്ടാക്കുന്നതിൻ്റെ ഒരിതും. പിന്നെ കാലാവസ്ഥയുടെ മാറ്റമുണ്ട്, ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ഓട്സ് കൊണ്ട് അപ്പമാണ് ചുടാൻ പോകുന്നത്. മൂടി വേവിക്കാം. കോരാറായി. ഈ ഓട്സിൻ്റെ അപ്പം നല്ലതാണ് കേട്ടോ, നല്ല പശിമയുണ്ട്, തിന്നാനും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ.